ഇവർക്കെല്ലാം വെള്ളനിറം എന്ന നിബന്ധനയിൽ ഇളവ് ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ നെട്ടോട്ടത്തിലാണ് ബസ് ഉടമകൾ. ഉടമ തന്നെ ബസ്സിനെ പെയിന്റ് അടിക്കുന്ന കാഴ്ച പാലക്കാട് നഗരത്തിൽ കണ്ടത്. टूरीस्ट बस निम अब वेल निम वेण निबंधन प्राबल्य पड़े कलर् बस वेक पिपा पाल इतिहास टूरीस्ट बस संघ अब उड़म ते इन पेट वेक अब एमको कारण चो सजीव नि पेन्टे पेटे अल इतर स्प्रे पेन्टा अच्छे प्रोसेस അതിന് മിനിമം ഒരു 15 ഡേയ്സ് എങ്കിലും മിനിമം ഒരു 15 ഡേയ്സ് എടുക്കും ഒരു വണ്ടി പെയിന്റ് അടിച്ച് എല്ലാ വർക്കും കഴിഞ്ഞ് വൃത്തിയായി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ഒരു വണ്ടി ഈ കളർ മാറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോ टूरिस्ट बस कलर माटी वाइट कलर नम्मुडे नाट्टिले टूरिस्ट बस अपकडम वरुन्न रीतियिल साधनंगल फिट रिमूव रिमूव चेय्युकयुम लक्षक्कणक्किन रूपयाण पिझयायिट्ट इप्पोल तन्ने ईडाक्कियिरिक्कुन्नु हलो गैस ग्रामफोणिलेक्क एल्लावर्क्कुम स्वागतम गैस നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ് ആക്സിഡന്റ് പെട്ടു കുട്ടികൾ അടക്കം 9 പേര് മരണപ്പെട്ടു ഈ വിഷയം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും നമ്മളും ചില കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കണം ഇപ്പോ എന്താ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് ഉടമകൾക്ക് എന്തെങ്കിലും നീതി കിട്ടണം ആ നീതി കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം ഹൈക്കോടതിയിൽ സ്റ്റേ ഓർഡർ കൊടുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ प्रश्न और तुक्लक परिष्कार तुक्लकनी अब आ विषय या अब आ तुक्लक परिष्कार इवते बंदपर इवरको सत्य ना स्पंदन अब टूरीस्ट बस प्रश्न टूरीस्ट टूर् अच्छे आदमी पढ़ा ചില ആളുകൾക്ക് മനസ്സ് മുരടിച്ച് അതുപോലെ തന്നെ ചില കുടുംബങ്ങൾക്ക് പല ടെൻഷനുകളൊക്കെ ഏറ്റുവാങ്ങി അതിൽ നിന്നൊക്കെ മോചനം കിട്ടുമ്പോൾ ഒരേ ഉല്ലാസയാത്ര ചെയ്യുന്നതാണ് ഈ ഫാമിലി ടൂർസ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന ടൂർ ഉണ്ടാവും അതും അവരുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അനുഭവമാണ് പ്ലസ് വണ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ പ്ലസ് ടു പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴൊക്കെ അപ്പോൾ അവരൊക്കെ ഈ ടൂർ പോകുമ്പോൾ ഇനി ഞാനാണ് ടൂർ പോകുന്നതെങ്കിലും അത് നിങ്ങളാണെങ്കിലും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളും ഹൈ ക്വാളിറ്റി ബസ് വിളിക്കുള്ളൂ കാരണം വെച്ചാൽ നല്ല കുഷൻ സീറ്റും അതുപോലെ തന്നെ ഫുള്ള് ഗ്ലാസും എ സിയും ഒക്കെ ഉള്ള ബസ് നമ്മൾ വിളിക്കുള്ളൂ കാരണം ടൂർ അടിക്കാൻ പോകല്ലേ ഉല്ലസിക്കാൻ പോകല്ല അവിടെ പൈസ നോക്കൂല പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ടാക്സ് അറിയാം നിങ്ങൾക്ക് ഇപ്പോ ഓരോരോ ചാനലിലും വന്നിരുന്നണ്ട് വാർത്ത അവതാരകരെ അവസരത്തിനൊന്ന് പറയുന്നുണ്ടല്ലോ ബസ് ആക്സിഡന്റ് ആയപ്പോൾ ടൂറിസ്റ്റ് ബസ്സാരെ തേച്ചൊട്ടിക്കലായിരുന്നു ഇവരുടെ പണി ഇപ്പോ ഇന്ന് ഇവര് സഹതാപത്തിലെ പല ബസ് ഉടമകളുടെ അടുത്ത് പോയിട്ട് അവരേറ്റ് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് വലിയ കമ്പനി കൂടിയിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചാനലില് റേഞ്ച് കിട്ടാൻ അല്ലെങ്കിൽ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ടാക്സ് എന്ന് വെച്ചാൽ 36,000-ൻ്റെ 38,000 രൂപയുടെ ഇടയ്ക്കാണ് അത് ക്വാർട്ടർ ടാക്സ് ആട്ടാ ക്വാർട്ടർ ടാക്സ് എന്ന് വെച്ചാൽ 3 മാസത്തെ ടാക്സ് അപ്പോൾ 36,000 വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 4,320,000 അപ്പോൾ 144,000 രൂപ ഒരു വർഷം ടാക്സ് അടയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേമനിധി 700 രൂപയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ടാക്സും ക്ഷേമനിധിയും എല്ലാം സർക്കാരിലേക്ക് അടച്ചിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല അല്ലെ ടൂറിസ്റ്റ് ബസ്സുകളെ നമുക്ക് വേണ്ടിയിട്ട് ഓടുന്നത് പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആർമാദിക്കാൻ പോകണേന് അല്ലെങ്കിൽ നമ്മൾ ആനന്ദകരമായിട്ടുള്ള യാത്രയ്ക്ക് പോവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പെഷ്യാലിറ്റി വേണം അപ്പോൾ അതിൽ
ചെറിയ തരത്തിലുള്ള ഫോഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡീജ ഉണ്ടായിരിക്കും, കളർ ലൈറ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് രാജകീയ പ്രൗഢിയോടിക്ക് പോകുന്നുള്ളത്. അല്ലാണ്ട് വെള്ള പെയിൻറ്റ് അല്ല നീല പെയിൻറ്റ് ഇതൊന്നും ശരിയുള്ള പരിപാടിയില്ല. ഇനിയിപ്പോൾ സാക്ഷാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ പറ്റി പറയുകയാണെങ്കിലും എനിക്ക് യാതൊരു മടിയൊന്നുമില്ല. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സഖാവ് ദിനേശനാണ്, എനിക്ക് എൻ്റെതായ നിലപാടില്. അതിനെനിക്ക് മറ്റുള്ളവരെ എന്താണ് പേടിച്ചാണ് ജീവിക്കണമെന്ന് ആവശ്യമില്ല. അതിന് എം ബി എക്ക് എതിരെ പറയുകയാണെങ്കിലും ആന്റണി രാജുവിനെതിരെ പറയുകയാണെങ്കിലും എൻ്റെ കേരളം ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിക്കെതിരെ പറയുകയാണെങ്കിലും പറയേണ്ടടുത്ത് ഞാൻ പറയുന്നേ ചെയ്യും. അത് എൻ്റെ നിലപാടാണ്, മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്രയും പൈസ ഒക്കെ വാങ്ങി പൊട്ടടിക്കുകയും അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ കേരളത്തിലുള്ള മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളും ബസ് ഉടമകളും ഒക്കെ ഫണ്ട് നൽകിയിട്ടുള്ളതാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇത്തിയാസ് ബസ്, ഇപ്പം നേരത്തെ കണ്ടല്ലോ പാലക്കാടുള്ള ആ ബസ് ഏരിയ പച്ചക്കറി മാർക്കറ്റ് പോലെ ആക്കി, ഒരു ഹോട്ടൽ പോലെ ആക്കി, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിരുന്നു. അപ്പം 2019 മുതൽ 2021 വരെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരു ട്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ടൂറിസ്റ്റ് മേഖല ആകെ അടഞ്ഞ് കിടക്കുകയാണ്. ആ അടഞ്ഞ് കിടക്കുന്നോടത്തിലാണ് ഒരു റുപ്യയും അതുപോലെ തന്നെ ടാക്സൊക്കെ ആ സമയത്തൊന്നും ഒരു ലെസൺ ചെയ്ത് കൊടുത്തില്ല ബസ്സുകാർക്ക്. ആ സമയത്ത് ടാക്സ് അടച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇപ്പൊ ഒന്ന് ഓടിത്തുടങ്ങി ഒരു 10 രൂപ മെച്ചം വരികയാണ്. മെച്ചം വയ്ക്കാൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 36,000 രൂപ ടാക്സും ക്ഷേമതി വെച്ചിട്ട് ഞാനിവിടെ കിട്ടാനാ അറിയോ? നിങ്ങളിങ്ങനെ എന്താണ് ബസ്സുകാരെ തേച്ചൊടിച്ച് നടക്കുന്നുണ്ടല്ലോ, ടൂറിസ്റ്റ് ബസ്സുകാരെ. എടോ ചങ്ങായിമാരെ, ആനുണ്ട് എന്നുള്ളത് അഹങ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു തലയെടുപ്പ് നടക്കുന്നില്ലാതെ അതിനെക്കൊണ്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്ന അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്നാണ് ഇതാണ്. അത് വെറുതെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യം. ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ എനിക്കൊരു സുഹൃത്തുണ്ട് നമ്മുടെ കടേൻ്റെ അടുത്ത്, അതിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ഫറാൻ എന്നൊരു പയ്യനാണ്. അപ്പോൾ ആ പയ്യനൊരു ജീപ്പ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എൻ്റെ തൊഴിൽ അറിയാം, ഞാനിപ്പോൾ വണ്ടി മേഖലയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ സമീപിച്ചതാണ്. അങ്ങനെ ഞാൻ പെയിൻ്റ് അടിക്കാൻ കൊടുക്കുന്ന ഷോപ്പുകൾ ഏകദേശം ഒരു 10-20 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അവർക്ക് ഇന്ന് വരെ ഒരു റുപ്യ കൊടുക്കാനല്ല. എന്നിട്ട് ഞാൻ അവിടെ വണ്ടി പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചപ്പോഴേ ജീപ്പാണ് 2 മാസം കഴിയും കിട്ടാൻ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ ഏൽപ്പിച്ചുതരാം. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് ജീപ്പിൻ്റെ പണി, അതും അതിൻ്റെ ഡെൻറ്റിംഗ് വർക്ക് ചെയ്ത ജീപ്പ് പെയിൻ്റ് അടിക്കാനാണ്. അപ്പോൾ അതേപോലെ ഒരു ബസ് പെയിൻ്റ് അടിക്കാൻ നോക്കിയ ഒരു നീല ഗ്രാഫിക്കിലൊക്കെ ബസ് പെയിൻ്റ് അടിച്ചിറക്കണമെങ്കിൽ ചുരുങ്ങിയത് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ ഒരു ബസ്സിൻ്റെ മുകളിൽ പെയിൻറ്റിങ്ങിന് വരും ഗ്രാഫിക്കിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ബസ്സാണ് ഒറ്റയടിക്ക് വന്ന് പറയണത് ബസ്സിന് വൈറ്റ് കളർ അടിക്കുന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ തലയിൽ എന്താണ് ശരിക്കും ചാണകമാണ്. നമ്മൾ പറയും ഉത്തർപ്രദേശിൽ നിൽക്കുന്ന ആളുകൾ തലമണ്ടയിലാണ് ചാണകം, ഇവിടെ കേരളത്തിലുള്ള പ്രബുദ്ധരായുള്ള ആളുകളാണ്, ഇവിടെ സാക്ഷരത കേരളമാണ്, ഇവിടെ ബുദ്ധിയുള്ളവരാണ്, ഇവിടെ ബുദ്ധിജീവികളാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. സത്യമായിട്ടോ ഞാനുള്ള പറയണത് ഇവരെ തലയ്ക്കുള്ളൊരു ചാണകം ചാണകത്തിനുണ്ടെന്ന് അറിയാണ്ട് ചോദിക്കാട്ടോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇനി 15 ദിവസം ഇനിയിപ്പോൾ പോലീസ് വിളിച്ചാണ്ട് ഇന്നാണ്ട് കൊണ്ടുപോയി ജയിലിട്ടാലും 15 ദിവസം ഞാനും ഉണ്ട തിന്നോണ്ട് ഞാൻ സഹിച്ച്, അപ്പോൾ ഞാൻ ഒഴിച്ചൊന്നും വരൂല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വോയിസ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോളി, അല്ലാതെ വെറുതെ ഞാനിത് എന്നാണ് വെറും വാക്ക് പറയല്ല. കാരണം ഓരോരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. എന്നിട്ട് എന്തിനേറെ പറയുന്നത് ഈ പെയിൻ്റ് അടിക്കേണ്ട ബസ്സിന് സമയം പോലും അനുവദിച്ചിട്ടില്ല. എത്ര ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, എത്ര വർക്ക്ഷോപ്പുകളുണ്ട്? ഒരു ടൂറിസ്റ്റ് മലയാളിക്കാൻ ചിലപ്പോൾ 10 ബസ്സൊക്കെ ഉണ്ടാവും. ഈ ബസ്സൊക്കെ എങ്ങനെ പെയിൻ്റ് അടിച്ച് ഇറക്കുക എത്ര പെട്ടെന്ന്? ഇപ്പോൾ ഇനാമൽ പെയിൻ്റ് ആയാലും പി യു പെയിൻ്റ് ആയാലും ഇനിയിപ്പം ഗ്ലോസി ആയാലും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ആയാലും ഈ പെയിൻറ്റിനൊക്കെ നല്ല ഫണ്ടിങ് ഉണ്ട്, നല്ല പൈസ ഉണ്ട്. ഒരു ലിറ്റർ പെയിൻറ്റിനൊക്കെ പറഞ്ഞാൽ 7,500-8,000 രൂപ ഇടുന്നുണ്ട്. വെറുതെ പെയിൻറ്റ് വാരത്തേക്കാൻ പറ്റൂല. പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പൊട്ടിടേണ്ടതിലും അതുപോലെ തന്നെ അതിൻ്റെ മുന്നടിക്കുന്ന എന്താണ് പി എസ് കെ അടിക്കേണ്ടതിലും ഇതൊക്കെ അടിച്ചിട്ടാണ് പെയിൻ്റ് അടിക്കുക. അതിന് പകരമാണ് ഇപ്പം ഇന്ന് ബസ്സിൻ്റെ മുതലാളിമാർ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് വാരിത്തേക്കണേ. അതല്ല വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് വാരി തേച്ചു, ഈ വാരി തേച്ച് വൈറ്റ് അടിച്ചു കൊണ്ട്
ഇതിന് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ MBA കൊടുക്കുവോ? അപ്പൊ അവര് പറയും അതിന്റെ മുകളില് സ്ക്രാച്ച് ഉണ്ട്, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല, അല്ലെ ഈ പെയിന്റ് അടിച്ച മുകളിൽ ക്ലിയർ അടിക്കുന്നുള്ളത്. പാവം ബസ്സുകാർക്ക് എങ്ങനെയെങ്കിലും പെയിന്റ് അടിക്കുക. എങ്ങനെ പെയിന്റ് അടിക്കുക? നമ്മൾ ഒന്നോ രണ്ടോ ലിറ്റർ പെയിന്റ് വാങ്ങിയിട്ട് അതിന് ഹാർഡനറും ടിന്നറൊക്കെ ചേർത്ത് കണ്ട് അത് ഇവർ വാരി തേക്കുക. പക്ഷേ അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ക്ലിയർ അടിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ ബ്രഷിൻ്റെ പാടൊക്കെ ഫുള്ളി എടുത്ത് കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ MBA ആയാലും അതുപോലെ തന്നെ പോലീസുകാരായാലും ഇനിയിപ്പോൾ സാക്ഷാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ആയാൽ പോലും നിങ്ങളൊക്കെ ഒന്നും കൂടി ആഴത്തിൽ ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ, ഇവിടെയുള്ള MBA അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് വരുന്നവരെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശരിക്ക് അവരുടെ പഠനത്തിൽ പറയുന്നുണ്ട്, അവരൊക്കെ എന്താണ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഈ ഫീൽഡിലേക്ക് അധികം വരുന്നത്, ബ്രേക്ക് ഇൻസ്പെക്ടർമാരൊക്കെ ആവുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അറിയണമാണ് ഇതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത്. പക്ഷെ അവരൊക്കെ പഠിച്ചത് എന്താ കാരണം വെച്ചാൽ, നമ്മൾ സാധാരണ കയ്യിൻ്റെ മുകളിൽ ഗ്രീസും ഓയിലും തേച്ചാണ് പഠിച്ചതല്ല, അതുപോലെ എന്താ വെച്ചാൽ തിയറിയാണ് പഠിച്ചത്, പിന്നെ പ്രാക്ടിക്കലിന് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഒരു വണ്ടിയുടെ എൻജിൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ തൈ അതിൻ്റെ ജോയിൻറ്റുകൾ, പിന്നെ ഒരു എൻജിൻ എടുത്തു, എൻജിൻ എടുത്തിട്ടാണ് ആ എൻജിൻ്റെ ഉള്ളിലെ പിസ്റ്റൺ, ആ പിസ്റ്റൻ്റെ ബെയറിങ് അതുപോലെ തന്നെ അതിൻ്റെ കണക്ടർ റാഡ് അതുപോലെ തന്നെ പിസ്റ്റൻ്റെ റിങ്സ് ഇതൊക്കെ ഇവർ എഴുതി പഠിച്ചതാണ് എക്സാമിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയൊരു എന്താണ് പ്രാക്ടിക്കൽ ഉണ്ടാവും, അങ്ങനെയാണ് ഇവർക്ക് ഉദ്യോഗസ്ഥന്മാരാകുന്നത്. അപ്പോൾ ഇവർക്ക് അറിയാം അതിൻ്റെ റിസ്ക്, അറിയാനിട്ടല്ല. എന്നിരുന്നാലും ഇവരിതൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ പാവം ബസ് ഓണേഴ്സിനെ വെറുതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരവസ്ഥ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇതിൻ്റെ മുകളിൽ പ്രതികരിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ബസ് മുതലാളിമാർക്ക് ഇട്ടാണ്ട് പണി കൊടുക്കണേ, സർക്കാർ നിങ്ങളുടെ സർക്കാരല്ലേ, അപ്പം നിങ്ങളുടെ സർക്കാർ ചെയ്യുന്നൊരു എന്താണ് പദ്ധതി ആയതുകൊണ്ടാണോ നിങ്ങളിതിനെ പ്രതികരിക്കാത്തതെന്ന്? നിങ്ങളെന്ന് വെച്ചാൽ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ല. പിന്നെന്താ കാര്യങ്ങൾ വെച്ചാൽ, ഇപ്പോൾ ഈ ബസ് ഇനിയിപ്പോൾ വൈറ്റ് പെയിൻറ്റിലേക്ക് മാറി, അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി, ഇനിയും ആക്സിഡൻ്റ് വരൂലേ? ആക്സിഡൻ്റ് ആവാൻ ആരാ കാരണം? ആക്സിഡൻ്റ് ആവാൻ നിങ്ങളല്ലേ കാരണം. നിങ്ങളെന്ന് ഉദ്ദേശിച്ച് ഇവിടെ മാറി മാറി വരച്ച എൻ്റെ സർക്കാരിൻ്റെ LDF സർക്കാരും UDF സർക്കാരും എല്ലാവരെയും പെടും. നിങ്ങൾ എന്താ സംഭവിച്ച, ഓരോ സമയത്തും വന്നിട്ടുള്ള ഓരോ സർക്കാരുകൾ ഇവിടെ വാഹനങ്ങൾ പെരുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല. അങ്ങനെ പെരുത്തി പെരുത്ത് കൂടിയപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓടാനുള്ള സ്ഥലം അല്ല, അതിൻ്റെ ഗ്യാപ്പ് ഇല്ലാതായിപ്പോയി. രണ്ട് വരി പാതയാണ് ഇപ്പോൾ ഇവിടുന്ന് ഉള്ളൂ. എങ്ങനെ ഏകദേശം കാസർഗോഡ് മുതൽ നമ്മുടെ തൃശ്ശൂർ ഹൈവേ ടച്ച് എടുത്ത് അവിടെ നിന്നാണ്ട് പിന്നെ നാല് വരെയൊക്കെ ആയി. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ട തീരാണ്. അപ്പോൾ റോഡ് പുരോഗമിക്കാത്തതുകൊണ്ടാണ് ഈ ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നത്. പിന്നെ അലംഭാവത്തിൽ വെള്ളമടിച്ചൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടാവും, അതവിടെ മാറ്റി വയ്ക്കുക. അത് എന്താണ് അവരുടെ ലൈസൻസോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യാതെ നിൽക്കുക, അതിൻ്റെ നമ്മൾ വഴിക്ക് പോവുക. പക്ഷേ ഇപ്പോൾ അവിടെ മനുഷ്യന് ഏറ്റവും വലിയ പ്രയാസം, അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഈ തുക്ലക്ക് പരിഷ്കാരങ്ങളാണ്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഒരു അടുത്ത ബ്രേക്കിലെങ്കിലും സമയം കൊടുക്കണം. സമയം കൊടുത്തില്ലെങ്കിൽ പല ടൂറിസ്റ്റ് മേഖല അല്ലെ ടൂറിസ്റ്റ് മുതലാളിമാരും ആത്മഹത്യയിലേക്ക് പോവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ ഇവരെ കയ്യിൽ നിന്ന് പിരിച്ച് എന്നാണ് പണം പിരിച്ചു വാങ്ങുക അല്ലെ പിടിച്ച് കുറച്ച് വാങ്ങിയിട്ടും എന്തുപകാരമാണ് ഉള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് പരിഷ്കാരം അത്? നിങ്ങളൊക്കെ എത്ര കാലം എവിടെ ആയിരുന്നു? അതുകൂടി ഞാൻ ഈ കൂടെ ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ എന്താണ് മോട്ടോർ വെഹിക്കിൾ മേഖലയിലാണെങ്കിൽ ഒരു RC മാറ്റാൻ എത്ര സാറേ വരുന്നത്? അവിടെ ഏജന്റിനെ വെച്ചിങ്ങാണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ എത്ര ₹ വാങ്ങുന്നുണ്ട്? 500 ₹, 600 ₹ ഒരു RC മാറ്റാൻ വാങ്ങുന്നുണ്ട്, ബൈക്കിൻ്റെ RC മാറ്റാൻ, സ്കൂട്ടറിൻ്റെ. അതിൽ എത്ര ₹ ഒരു ഏജന്റിന് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ നിന്ന്? 1 മുതൽ 9 വരെ കൗണ്ടർ ഉണ്ടല്ലോ. 1 മുതൽ 999, പിന്നെ 1000 മുതൽ 1909 വരെ. അങ്ങനെ എന്താണ് 9999 വരെ 9 കൗണ്ടറിലെ 10 കൗണ്ടറായിട്ട് ഓരോ RT ഓഫീസിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ചിക്കിളി എണ്ണി കിട്ടിയിട്ടല്ലേ നിങ്ങൾ ഇതുവരെ ഇതിനെ പ്രതികരിക്കാഞ്ഞത്?
അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ട്, പല മേഖലയിലും പൈസ ഉണ്ട്. നിങ്ങൾക്ക് 60,000 രൂപ ഇവിടെ ശമ്പളം മേടിച്ചിരിക്കുമ്പോഴേ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ കിംബളം വാങ്ങിക്കുന്നുണ്ട്. എത്ര RTO ഓഫീസർമാർ അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എത്ര ബസ്സുണ്ട്? ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല, ഞങ്ങളെ ഭാഗത്തും ബസ്സുള്ളവരൊക്കെ ഉണ്ട് പാർട്ണർഷിപ്പിൽ. ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അതേപോലെ തന്നെ എത്ര RTO ഓഫീസിൽ വിജിലൻസ് കയറി. നിങ്ങൾ ഒരുമാതിരി മോശപ്പെട്ട പരിപാടിയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു മോശമായ വാക്ക് ഞാൻ എൻ്റെ വായോണ്ട് പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സംസാരിക്കുന്നത്. ഏതെല്ലാം മേഖലയിൽ നിങ്ങൾ എന്നാണ് കടന്നു കയറ്റം ചെയ്തു, ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കണം, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പൈസക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്ക് ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്, പിന്നെ ഈ കിംബളം വാങ്ങിയാണ്ട് കൊണ്ടുപോകുന്ന പൈസ നിങ്ങളെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ മക്കൾക്കല്ലേ ഞാൻ അണ്ണാൻ കൊടുക്കുന്നത് അല്ലേ? അത് അണ്ണമ്മ വിചാരിച്ചാൽ മതി, ആരാം റോഡുമ്പ് തൂറിട്ട പൈസയാണ്, അത് മേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. ഇത് വാങ്ങുന്നവർ ചിന്തിച്ചാൽ മതി. ഞാൻ മൊത്തത്തിലല്ലാരും ഒന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അതുപോലെ തന്നെ മോശം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഞാനങ്ങ് സഹിച്ചുകൊണ്ട്. ഓക്കെ, ഗുഡ് ബൈ.